എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ഉഷാറായിട്ട് നമുക്കിങ്ങനെ പുതിന ചെടി നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പീടിയിൽ നിന്നൊക്കെ പുതിന നമ്മൾ വാങ്ങാറുണ്ട്. നമ്മൾ ആ തണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി മുതൽ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പുതിന ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പീടിയിൽ നിന്നുള്ള പുതിന തണ്ട് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ നമുക്ക് പുതിന വളർത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ടുള്ള മണ്ണെടുക്കുമ്പോൾ അതിലേക്ക് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് വെറും വളപ്പൊടി മാത്രമാണ്, ചാണകവളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ ഞങ്ങൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. സാധാരണ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് പലരും ഈ പുതിന ഉണ്ടാക്കുമ്പോൾ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വളപ്പൊടി ഇട്ടതിന് ശേഷം, കുറച്ച് വെണ്ണീർ ഇട്ടതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 3 ചാക്കായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ചാക്ക വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളിപ്പോൾ 3 ചാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് 3 ചാക്കിലാണ്. ഞങ്ങൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ കിടത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അല്പം മണ്ണ് മാത്രം കുറച്ച് മേലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ 3 ഞാൻ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നു. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം വാർന്നു കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് 14 ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ്. ഈ പുതിനയാണ് നമ്മളന്ന് കുഴിച്ചിട്ടത്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ പുതിന കണ്ടില്ലേ? ഒരു വെറും 14 ദിവസത്തിന് ശേഷം അത്രയും അടിപൊളിയായിട്ട് നമ്മുടെ പുതിന വലുതായി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വെറും 14 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ പുതിന അത്രയും നല്ല അടിപൊളിയായിട്ട് വലുതായത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സാധനങ്ങൾ ആവശ്യമില്ല. വെറും ചാക്കിൽ നമ്മൾ വെറും വളപ്പൊടി, ചാണകപ്പൊടിയും വെറും വെണ്ണൂറും മാത്രം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പുതിന ഉണ്ടായി. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും നമ്മൾ വെള്ളം പാർന്നു കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു.